നമസ്കാരം കോൺഗ്രസ് കനത്ത തിരിച്ചടിയാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെയും ഗതി ഇത് തന്നെയാണ് കലാപമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെന്നാണ് വിലയിരുത്തൽ നേതാക്കൾ തമ്മിൽ കൂട്ടയടിയാണ് പാർട്ടിയിലിപ്പോൾ നടക്കുന്നതെന്നാണ് വിവരം കോൺഗ്രസിൽ പുതിയ സമവാക്യം എ ഗ്രൂപ്പ് പിളർന്നു നേതാക്കളേറെയും സതീശൻ പക്ഷത്തേക്കെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുണ്ടായ പുതിയ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിലൂടെ തന്നെ സംസ്ഥാന കോൺഗ്രസിലെ പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് ഇളക്കം തട്ടി തുടങ്ങിയിരുന്നു നേതൃത്വത്തിലേക്ക് കെ സുധാകരനും വി ഡി സതീഷിനും എത്തിയതോടെ പല കാര്യങ്ങളിലും എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ ഒന്നിച്ചു നീങ്ങാൻ തുടങ്ങി എന്നാൽ മാസങ്ങൾക്കിപ്പുറം കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും മാറിമറിയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും വി ഡി സതീഷനും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മറുശേരിയെ നയിക്കുന്നത് രമേശ് ചെന്നിത്തല കെ സുധാകരൻ കെ മുരളീധരൻ അച്ചുതണ്ടാണ് എ ഐ ധ്രുവീകരണകാലത്ത് ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ പുതിയ സാഹചര്യത്തിൽ ഇരുചേരികളുടെയും അമരക്കാരായി പഴയ ഐപക്ഷം നേതാക്കളാണെന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത രമേശ് ചെന്നിത്തലയും മുരളീധരനും കെ സുധാകരനും പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എ പക്ഷത്തെ വലിയൊരു വിഭാഗം കെ സി വേണുഗോപാൽ സതീശൻ പക്ഷത്തേക്ക് ചായാനാണ് നോക്കുന്നത് അതേസമയം എ ഗ്രൂപ്പിലെ പ്രബല വിഭാഗം ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ കീഴിൽ തന്നെ അടിയുറച്ചു നിന്ന് നിലവിലെ ബലാബല പരീക്ഷണത്തിൽ നിന്നും മാറി നിൽക്കാനാണ് തീരുമാനിച്ചതെന്നാണ് സൂചന ആദ്യം സതീശനും കെ സുധാകരനും ഒറ്റക്കെട്ടായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഈ ഐക്യത്തിൽ വിള്ളൽ വീണതോടെയാണ് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുമായി വീണ്ടും അടുക്കുന്നത് ഇടക്കാലത്ത് ഐ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞ് എ പക്ഷത്തേക്ക് ചായാൻ ശ്രമിച്ച കെ മുരളീധരനും പുതിയ സാഹചര്യത്തിൽ കെ സുധാകരൻ ചെന്നിത്തല പക്ഷത്തേക്ക് എത്തിയിരിക്കുകയാണ് ദേശീയ തലത്തിൽ നിന്നും കാര്യങ്ങൾ നിയന്ത്രിച്ച് പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നുവെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം അതിനെ ഒന്നിച്ചെതിർക്കാനാണ് ഇപ്പോഴത്തെ ഈ പുതിയ കൂട്ടുകെട്ടെന്നും സൂചനകളുണ്ട് ചെന്നിത്തല നയിച്ചിരുന്ന വിശാല ഐപക്ഷത്തെ പ്രമുഖരെ അണിനിരത്തിയാണ് കെ സുധാകരന്റെ പ്രതിരോധങ്ങൾക്ക് വേണുഗോപാൽ സതീശൻ കൂട്ടുകെട്ട് മറുതന്ത്രം പണിയുന്നത് വി ജി പൗലോസ് വി എസ് ശിവകുമാർ ജോസി സെബാസ്റ്റ്യൻ പഴകുളം മധു ഹൈബിയിടൻ റോസിയം ജോൺ തുടങ്ങിയ മുൻ ഐപക്ഷക്കാരെല്ലാം കെ സി വേണുഗോപാൽ സതീശൻ പക്ഷത്താണ് കെ പക്ഷത്തെ ബെന്നി ബഹർന്നാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടി സിദ്ദിഖ് പാലോട് രവി തുടങ്ങിയവരാണ് ഈ ചേരിയിലേക്ക് വന്നവർ ടി എൻ പ്രതാപൻ എം കെ രാഘവൻ ആന്റോ ആന്റണി എന്നിവരുടെ പിന്തുണയും ഇവർക്കുണ്ട് എം പിമാരുടെ പരാതിയിലാണ് പുനഃസംഘടന നിർത്തിവെച്ചതെന്നതും ശ്രദ്ധേയമാണ് അതേസമയം എം എം ഹസൻ പി സി വിഷ്ണുനാഥ് കെ സി ജോസഫ് ഷാഫി പറമ്പിൽ എന്നിവർ ഇപ്പോഴും പഴയ എ ഗ്രൂപ്പിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വി എസ് ശിവുമാറും പഴകുളം മധുവും അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴായിരുന്നു ഗ്രൂപ്പ് യോഗമെന്ന സംശയത്തിൽ കെ പി സി സി പ്രസിഡന്റ് അന്വേഷിക്കാൻ ആളെ വിട്ടത് എന്നാൽ യോഗവും അന്വേഷണവും ഇരുപക്ഷവും തള്ളുന്നുണ്ടെങ്കിലും പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചനയിൽ യോഗം നടന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എം ലിജു ഡി സുഗതൻ മാത്യു കുഴൽനാടൻ ആർ ചന്ദ്രശേഖരൻ ജയന്ത് തുടങ്ങിയവരാണ് സുധാകരനൊപ്പമുള്ളത് എന്തായാലും വലിയ കലാപങ്ങൾക്കാണ് കോൺഗ്രസിൽ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ ഇവ സംബന്ധിച്ചുള്ള കൂടുതൽ പ്രശ്നങ്ങളും രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കനത്ത പ്രതിസന്ധിയാണ് കോൺഗ്രസ് ഇപ്പോൾ രാജ്യത്ത് തന്നെ നേരിട്ട് അതിൽ കേരളത്തിലും അവസ്ഥ ഇതുതന്നെയാണ് പഞ്ചാബിലെയും സ്ഥിതി സമാനം തന്നെയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടതോടെ കനത്ത വെല്ലുവിളിയാണ് സംസ്ഥാനത്ത് പാർട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് वेबडेस्क तत्व मीनू